അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമ. എല്ലാവർക്കും ഭാരത ദർശനം എന്ന സ്പിരിച്വൽ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അജ്ഞാനമാകുന്ന തിമിരം കൊണ്ട് സത്യത്തെ കാണുവാനാകാതെ മൂടിപ്പോയിരിക്കുന്ന എൻ്റെ നേത്രങ്ങളെ ജ്ഞാനമാകുന്ന കൺമിഷി തേച്ച് അതിന് കാഴ്ച നൽകി സത്യത്തെ കാണുവാനും സത്യത്തിലേക്ക് നടക്കുവാനുള്ള ധൈര്യം നൽകുവാനും ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന ഗുരുവിന് എൻ്റെ നമസ്കാരം. ബാബാജി ബിയോണ്ട് ഡെഫിനിഷൻസ് എന്ന ഗുരു മോഹൻജിയുടെ ബ്ലോഗിൻ്റെ മൂന്നാം ഭാഗമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും മോഹൻജിക്കുണ്ടായ ശിവ അനുഭവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ബ്ലോഗ് തുടങ്ങുന്നതിങ്ങനെയാണ്: കണ്ണുള്ളവർ കാണും, മറ്റുള്ളവർ അന്ധതയെ സ്വീകരിച്ചതുകൊണ്ട് കാണുകയില്ല. യഥാർത്ഥ ലോകത്തിൽ അഹംബോധത്തിന് അതീതനായി നിൽക്കുകയാണെങ്കിൽ ഒന്നും തെളിയിക്കപ്പെടേണ്ടതായിട്ടില്ല. ഉയർന്നവരും താഴ്ന്നവരുമില്ല, കൂടുതൽ മെച്ചപ്പെട്ടവരോ കുറഞ്ഞവരോ ഇല്ല, എല്ലാവരും സമന്മാരാണ്. ഐഹിക ജീവിതം എന്ന പോലെ ആധ്യാത്മിക ജീവിതവും നാം ചുമന്നുകൊണ്ടിരിക്കുന്ന ഭാണ്ഡക്കെട്ടിനെ ആശ്രയിച്ചിരിക്കും. ചിലർ കനത്ത കർമ്മഭാരമാണ് ചുമക്കുന്നത്, ചിലർ ഭാരം കുറഞ്ഞതും. കുറഞ്ഞ ഭാരം ചുമക്കുന്നവർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. വികാരങ്ങൾ ജീവിതത്തെ നിയന്ത്രിക്കുമ്പോൾ ഭാണ്ഡത്തിൻ്റെ ഘനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവ് ഭരിക്കുമ്പോൾ ഭാരം കുറവായിരിക്കും. അത്ര ലളിതമാണ് അത്. ലാളിത്യം ദൈവീകതയാണ്. സങ്കീർണത ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ജീവിതം എത്രയ്ക്ക് കുഴപ്പം പിടിച്ചതാണോ നാം അത്രയ്ക്ക് ഇഹലോക ജീവിതത്തിൽ ആഴ്ന്നവരാണ്. എല്ലാ കുഴപ്പങ്ങളും ബോധപൂർവമല്ലെങ്കിലും നാം തന്നെ ഉണ്ടാക്കുന്നതാണ്. ദൈവത്തിന് അതിൽ ഒരു പങ്കുമില്ല. ആത്മീയത അനന്തതയുടെയും ലയനത്തിൻ്റെയും മാർഗമാണ്. നമ്മൾ എത്രത്തോളം യാത്ര ചെയ്യുന്നു അത്രത്തോളം മനസ്സിലാകുന്നു. ഇനിയും ഏറെ ദൂരം പോകുവാനുണ്ടെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾ ഒരു ഘട്ടത്തിൽ അവസാനിക്കുന്നു. കൃതജ്ഞത മറ്റു വികാരങ്ങളെയെല്ലാം തുടച്ചു മാറ്റുന്നു. കൃതജ്ഞത നിഷ്കപടമായ കൃതജ്ഞത മാത്രം, മറ്റൊന്നും അവശേഷിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സ്വഭാവം പവിത്രമായ നിരുപാധികമായ സ്നേഹം മാത്രമായി തീരുന്നു. നമ്മുടെ യാത്ര സുഗമവും അനായാസവുമായി തീരുന്നു. ദൂരം നാം അറിയുന്നതേയില്ല, ദൂരം ആവിയായി പോകുന്നു. ലക്ഷ്യം തന്നെ അപ്രത്യക്ഷമാകുന്നു. യാത്ര പൂർണ്ണ ഏകത്വത്തിൽ ഉച്ചാവസ്ഥ പ്രാപിക്കുന്നു. അങ്ങനെ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മാനസിക കൽപ്പനകളും മുൻധാരണകളും അലിഞ്ഞു പോകാൻ തുടങ്ങുന്നു. നാം സംഭവങ്ങളെ വരുന്നത് പോലെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് പൂർണ്ണമായ സമചിത്തത, സർവശക്തൻ്റെ മുന്നിൽ നിരുപാധികമായ സമർപ്പണം. ഇതാണ് നമ്മുടെ ആത്മാവിൻ്റെ മാർഗം, ഇതാണ് ശിവൻ്റെ മാർഗം. പല ജന്മങ്ങളിലൂടെ ആർജിച്ചെടുത്ത സ്വഭാവ സവിശേഷതകളാണ് നാം ഈ ജന്മത്തിൽ പ്രകടിപ്പിക്കുന്നത്. ഇതിനെ അടിസ്ഥാനപരമായ വ്യക്തിത്വം എന്ന് വിളിക്കാം. നമ്മുടെ ഉള്ളിൽ ചെറുത്തുനിൽപ്പില്ലാതിരിക്കുമ്പോൾ, സംഘർഷങ്ങളെല്ലാം അപ്രത്യക്ഷമാകുമ്പോൾ നമ്മുടെ അടിസ്ഥാന സ്വഭാവം തന്നെ അലിഞ്ഞ് ഇല്ലാതാക്കുവാൻ തുടങ്ങും. ഇതാണ് ശൂന്യമാക്കലിൻ്റെ തുടക്കം. ഇതാണ് പരമോന്നതമായ വ്യക്തിത്വവുമായി ഒന്നാകുന്നതിനുള്ള ആരംഭം. സമാധിയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് അവസാനം നമുക്ക് മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായ നിലനിൽപ്പില്ലാത്ത വിധം നാം പൂർണ്ണമായി അലിഞ്ഞു പോകുന്നു. മറ്റെല്ലാം നാം തന്നെയാണ്. നാം എല്ലാമാണ്. സ്വതന്ത്രമായ വ്യക്തിത്വങ്ങളില്ല. പരമമായ നിർവൃതി, പരമാനന്ദമല്ലാതെ മറ്റൊന്നില്ല. ശിവനാകുന്നതിൻ്റെ പരമാനന്ദം, ശിവോഹം, ആർക്കും വഴങ്ങാത്ത അലസനും ദൃഢകായനുമായ റിച്ചാർഡിനെ പോലെയുള്ള ഒരാളെ ബാബാജിയുടെ പാതയിലേക്ക് കൊണ്ടുവന്നത്
അദ്ദേഹത്തിൻ്റെ പൂർവജന്മ കർമ്മമാണ്. അദ്ദേഹത്തിന് തൻ്റെ വേരുകളെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നുവെങ്കിലും മുജ്ജന്മത്തിൽ നിർവഹിച്ച കടുത്ത സാധനയുടെ ഫലമായി ഈ ജന്മത്തിൽ തുടക്കത്തിലുണ്ടായ വ്യാമോഹങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും ഒരു ഘട്ടത്തിന് ശേഷം മഹാഗുരുവിലേക്ക് എത്തിച്ചേർന്നു. താനുമായി ബന്ധപ്പെട്ട ഒരു ജീവാത്മാവിനെയും ബാബാജി കൈവിടില്ല. തൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മറഞ്ഞു പോകുവാൻ അദ്ദേഹം അനുവദിക്കില്ല. അദ്ദേഹം എല്ലാവരെയും ഒരുമിച്ച് നിർത്തും. അപ്രകാരമുള്ള ഒരു വിധിയാണ് അദ്ദേഹത്തെയും ബാബാജി പയ്യനെയും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും. ഞങ്ങളെയെല്ലാം കോർത്തിണക്കിയ സ്വർണ്ണനൂൽ ബാബാജിയാണ്. തുടർന്നുള്ള എൻ്റെ ജീവിതയാത്രയിൽ ഇനിയും എത്രയോ ബന്ധുക്കളെ കൂടി കണ്ടെത്തുമെന്ന് എനിക്കുറപ്പുണ്ട്. ചിലർ ഈ ബന്ധം മനസ്സിലാക്കും, ചിലർ മനസ്സിലാക്കില്ല. ഏതായാലും യാത്ര തുടർന്നുകൊണ്ടിരിക്കും, നദി സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്നതുവരെ. സിദ്ധ ഭോഗനാഥർ ആണ് ബാബാജിയുടെ ഗുരു എന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സമാധി തമിഴ്നാട്ടിലുള്ള പഴനിമലയിലാണ്. തൻ്റെ പ്രസിദ്ധനായ ശിഷ്യനെപ്പോലെ അദ്ദേഹവും മരണമില്ലാത്തവനാണ്. ശ്രീ ഭോഗനാഥരും ശിഷ്യന്മാരും ഇപ്പോഴും പഴനിമലയിലെ ഗുഹകളിൽ ധ്യാനനിരതരായി കഴിയുന്നു എന്നാണ് വിശ്വാസം. ഭോഗനാഥരാണ് പഴനിമല വാഴുന്ന മുരുഗസ്വാമിയുടെ വിഗ്രഹം നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു. 9 ഔഷധ സസ്യങ്ങളിൽ നിന്ന് ശേഖരിച്ച 9 വിഷവസ്തുക്കൾ, അതായത് നവപാഷാണം കൊണ്ട് ഉണ്ടാക്കിയതാണത്രേ മുരുകന്റെ ബിംബം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉപയോഗിച്ചാൽ മാരക വിഷമായ ഈ ചേരുവകൾ ഒരു പ്രത്യേക അനുപാതത്തിൽ യോജിപ്പിച്ചാൽ സകല രോഗങ്ങൾക്കുമുള്ള ഔഷധമായി മാറുന്നു. അതുകൊണ്ട് ഇതിനെ സിദ്ധൌഷധം എന്ന് പറയുന്നു. മുരുകന്റെ ബിംബം നിർമ്മിക്കുന്നതിന് സിദ്ധഭോഗനാഥർ മാതൃയാക്കിയത് തൻ്റെ പ്രിയ ശിഷ്യനായ ബാബാജിയുടെ കൗമാരപ്രായത്തിലുള്ള രൂപമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഭോഗനാഥരുടെ സമാധി സന്ദർശിക്കണമെന്ന് ശക്തമായ ഒരാഗ്രഹം എനിക്കുണ്ടായി. പഴനിയിൽ ചെന്ന് മല കയറിക്കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞിരുന്നു. ക്ഷേത്രാങ്കണം ആകെ ശബ്ദകോലാഹലത്തിൽ മുങ്ങിയിരുന്നു. നിശബ്ദത ഇഷ്ടപ്പെടുന്ന എൻ്റെ മനസ്സിൽ അസ്വസ്ഥത ഉളവായി. ഏതായാലും സമാധിയിൽ ചെന്ന് ആ മഹാഗുരുവിൻ്റെ കാൽക്കൽ എൻ്റെ പ്രണാമം അർപ്പിച്ച് മടങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു. അവിടെ എത്തിയപ്പോൾ അവിടെയും നല്ല തിരക്കായിരുന്നു. ദർശനത്തിനെത്തിയവരുടെ നീണ്ട നിര തന്നെ കാണാമായിരുന്നു. എല്ലാവരും ഭോഗനാഥരെ സന്ദർശിക്കുവാൻ ധൃതി കൂട്ടുകയാണെന്ന് തോന്നി. ഞാൻ ആ പുണ്യസങ്കേതത്തിന് അകത്ത് കടന്നു. തിരക്കുമൂലം അവിടെ ഒന്നും ഇരുന്ന് ധ്യാനിക്കുവാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പുറത്തു കടന്ന് സമാധിയുടെ ഒരു വശത്ത് താരതമ്യേന ശാന്തമായ ഒരിടത്തിരുന്ന് ധ്യാനിച്ചു. സമയം ഏതാണ്ട് 8 മണിയായിരുന്നു. മഹാനായ ആ സിദ്ധന് ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. തൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ഭൂമിയെ ധന്യമാക്കിയതിനും നമ്മളിലെല്ലാം അനുഗ്രഹം ചൊരിഞ്ഞതിനും ഞാൻ നന്ദി പറഞ്ഞു. പെട്ടെന്ന് എവിടെ നിന്നെന്നറിയില്ല ചൂടുള്ള ഒരു കല്ല് എൻ്റെ തുടമേൽ വന്ന് വീണു. എനിക്ക് ചെറിയ വേദന അനുഭവപ്പെട്ടു. തീയിൽ നിന്ന് എടുത്തതുപോലെ അത് പൊള്ളുന്നുണ്ടായിരുന്നു. ആരെങ്കിലും അത് എൻ്റെ നേർക്ക് എറിഞ്ഞതാണോ എന്നറിയാൻ ഞാൻ ചുറ്റും നോക്കി. അടുത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ മടിയിൽ നിന്ന് അത് തറയിലേക്ക് വീണു. തണുക്കുവാൻ കുറച്ചു നേരം കാത്തതിന് ശേഷം അത് കയ്യിലെടുത്തു. ഒരു ആനത്തലയുടെ ആകൃതിയായിരുന്നു അതിന്. ഗണപതി ഭഗവാൻ, ഞാൻ വിസ്മയിച്ചു പോയി. ആ മഹാസിദ്ധൻ്റെ പ്രസാദം എന്നെ നിർവൃതിയിൽ ആഴ്ത്തിക്കളഞ്ഞു. ബാബാജിയുടെ ഗുരുവിൽ നിന്നുള്ള സ്പഷ്ടമായിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കണക്കാക്കി. അതെന്നെ സന്തുഷ്ടനും സംതൃപ്തനുമാക്കി തീർത്തു. പിന്നീട് അത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. മലയിറങ്ങുന്നതിന് മുൻപായി ഞാൻ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യസ്വാമിയെ ദർശിച്ച് അഭിഷേകം ചെയ്ത പാൽ പ്രസാദമായി സേവിക്കുകയും ചെയ്തു. ആ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തതുകൊണ്ട് ആ പാൽ സിദ്ധൌഷധമായി കണക്കാക്കപ്പെടുന്നു. ഞാൻ ഹോട്ടൽ മുറിയിലേക്ക് തിരിച്ചു. സിദ്ധഭോഗനാഥർ ചൈനയിലെ ലാവോസു ആണെന്ന് കരുതപ്പെടുന്നു. പുലിപ്പനി എന്നറിയപ്പെടുന്ന ഒരു ചൈനക്കാരൻ ശിഷ്യനും അദ്ദേഹത്തിനുണ്ടായിരുന്നു അത്രേ. വൃദ്ധന്മാരുടെ ശരീരത്തിന് യുവത്വവും ഓജസ്സും വീണ്ടെടുക്കാനായി ചെയ്യുന്ന
കായകൽപ്പ ചികിത്സയുടെ ഉപജ്ഞാതാവ് ഭോഗനാഥരാണ്. അനശ്വരനായ ഈ യോഗിയെക്കുറിച്ച് എത്രയോ കഥകളുണ്ട്. ആ പാദകമലത്തിൽ നമുക്ക് സാഷ്ടാംഗം പ്രണമിക്കാം. ഇനി മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ചാണ് മോഹൻജിയുടെ പറയുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന തലക്കെട്ട് രസകരമായ ഇടപെടലുകൾ എന്നാണ്. 2009 ഇന്ത്യയിൽ ഒരു വിവാഹത്തിൽ പങ്കെടുത്തതിന് ശേഷം മസ്കറ്റിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ റിച്ചാർഡിനെ സന്ദർശിക്കുവാൻ ഞാൻ നിശ്ചയിച്ചു. വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിക്കാണ് അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം. ഞങ്ങൾ തമ്മിൽ സമ്പർക്കം പുലർത്തിയിട്ട് ഏറെ നാളുകളായിരുന്നു. അതിനാൽ അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. തീവണ്ടി സൂര്യോദയത്തിന് മുമ്പ് തന്നെ ആ പട്ടണത്തിൽ എത്തിച്ചേർന്നു. ഞാൻ ഹോട്ടലിൽ ഒരു മുറിയെടുത്ത് കുളിയും പ്രഭാതഭക്ഷണവും കഴിഞ്ഞ് റിച്ചാർഡിനെ വിളിച്ചു. അദ്ദേഹത്തെ ഫോണിൽ കിട്ടുക എളുപ്പമല്ല. പക്ഷേ അന്ന് ഞാൻ വിളിച്ച ഉടനെ ഫോണെടുത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇന്നാണോ നാളെയാണോ എത്തുക എന്ന് തീർച്ച ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചു, താങ്കളെ എപ്പോൾ കാണാൻ കഴിയും? ഇപ്പോൾ തന്നെ, അദ്ദേഹം പറഞ്ഞു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് കണ്ടുപിടിച്ചു. ബാബാജിയുടെ പ്രിയപുത്രനെ വീണ്ടും കണ്ടുപുട്ടിയത് എന്നിൽ പഴയ മനോഹരമായ ഓർമ്മകൾ ഉണർത്തി. വീണ്ടും കണ്ടുമുട്ടിയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അതിരറ്റ സന്തോഷത്തിലായിരുന്നു. ഞാൻ സ്വീകരണ മുറിയിലായിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞില്ല ആൽഫ്രഡ് എന്നുപേരുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ അവിടെ എത്തിച്ചേർന്നു. ഇനി ആൽഫ്രഡിൻ്റെ കഥയാണ് മോഹൻജി പറയുന്നത്. ഞാൻ മുമ്പൊരിക്കലും ആൽഫ്രഡിനെ നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ അന്യോന്യം അറിയുകയില്ല, കേട്ടിട്ട് പോലുമില്ല. എൻ്റെ നിലനിൽപ്പിനെ പറ്റി പോലും അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ തമ്മിൽ കാണുന്നതിന് 2 ദിവസം മുമ്പ് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടിരുന്നു. അതിൽ വെള്ളവസ്ത്രങ്ങൾ ധരിച്ച് ഞാൻ നിൽക്കുന്നതായും എൻ്റെ ചുറ്റും വളരെ പേർ കൂടി നിൽക്കുന്നതായും അദ്ദേഹം വ്യക്തമായി കണ്ടു. എന്തോ ഒരു ഉദ്ഘാടന പരിപാടിയായിരുന്നു അത്. ആൽഫ്രഡും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞ് അയാളോട് പറഞ്ഞു, ഞാൻ താങ്കളെ കാണാൻ വരുന്നുണ്ട്, വിഷമിക്കേണ്ട, താങ്കൾക്ക് വേണ്ടത് ഞാൻ തരും. സ്വപ്നം അവസാനിച്ചു. ഇതേക്കുറിച്ച് അദ്ദേഹം റിച്ചാർഡിനോട് പറഞ്ഞിരുന്നു. അതിൻ്റെ സന്ദേശം എന്താണെന്ന് അവർക്ക് വ്യക്തമായില്ല. എന്നെ അതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ആൽഫ്രഡിന് ആ സ്വപ്നം ഒരു രഹസ്യമായി അവശേഷിച്ചു. അടുത്ത രാത്രി, അതായത് എന്നെ കാണുന്നതിന് തൊട്ടു മുമ്പുള്ള രാത്രി, അദ്ദേഹം മറ്റൊരു സ്വപ്നം കണ്ടു. അതിൽ സത്യസായിബാബ പ്രത്യക്ഷപ്പെട്ട് വളരെ വ്യക്തമായി അയാളോട് പറഞ്ഞു, ഞാൻ മോഹനെ നിൻ്റെ അടുത്തേക്ക് അയക്കുന്നു, നിനക്ക് വേണ്ടത് അദ്ദേഹം തരും. ഇതും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതായിരുന്നു. മോഹൻ എന്നു പേരുള്ള ഒരാളെ അദ്ദേഹം അതുവരെ കണ്ടിട്ടില്ല. മുൻ രാത്രിയിലെ സ്വപ്നവുമായി ഈ സ്വപ്നം കൂട്ടിവായിക്കാൻ അദ്ദേഹം ശ്രമിച്ചതുമില്ല. റിച്ചാർഡിൻ്റെ വീട്ടിൽ എന്നെ കണ്ടപ്പോഴാണ് എല്ലാം വ്യക്തമായത്. അദ്ദേഹം ഒരു നിമിഷം എന്നെ തന്നെ നോക്കിക്കൊണ്ട് സ്തബ്ധനായി നിന്നുപോയി. മുഖവരെയൊന്നും കൂടാതെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് തരൂ. ഞാൻ പറഞ്ഞു, ഇരിക്കൂ, അത് സ്വീകരിക്കുവാൻ ഞാൻ നിങ്ങളെ തയ്യാറാക്കട്ടെ. അയാൾ ഇരുന്നു, റിച്ചാർഡ് മറുവശത്തിരുന്നു. ഞങ്ങളെല്ലാം തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ആൽഫ്രഡിനെ ആദ്യമായി കണ്ട നിമിഷം അയാളെ ശക്തിപഥത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ എനിക്ക് ആന്തരിക ആജ്ഞ കിട്ടി. അത് ദൈവനിയോഗമായിരുന്നു. ഗുരുക്കന്മാർ തികഞ്ഞ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്യുകയായിരുന്നു. കാര്യങ്ങൾ വേഗം മനസ്സിൽ തട്ടുന്ന പ്രകൃതമാണ് ആൽഫ്രഡിൻ്റേത്. ജനസംസർഗം കഴിയുന്നതും ഒഴിവാക്കുന്ന സ്വഭാവം. അശരീരിയായ സത്തയോട് സംസാരിക്കാൻ അയാൾക്ക് കഴിയും. ആത്മാക്കളെയും ഗുരുക്കന്മാരെയും നിഷ്പ്രയാസം കാണുവാൻ കഴിയും. മിക്കവാറും എല്ലാ ദിവസവും ബാബാജിയും സത്യസായിബാബയും അയാളുമായി സംവദിക്കുന്നു. അയാൾ മധ്യ അമേരിക്കക്കാരനാണ്. അയാളുടെ ഇന്ത്യൻ വിസയുടെ കാലം അവസാനിക്കാറായിരുന്നു. എന്നെ കണ്ട ദിവസം വാസ്തവത്തിൽ അയാൾ തായ്ലൻഡിലേക്ക് പോകാൻ ഇരിക്കുകയായിരുന്നു. ട്രാവൽ ഏജൻറ്റിന് പറ്റിയ ഒരു പിശക് മൂലം അയാളുടെ ടിക്കറ്റ് റദ്ദ് ചെയ്യപ്പെട്ടു. പക്ഷേ പിറ്റേന്ന് യാത്ര ചെയ്യാൻ പാകത്തിന് ടിക്കറ്റ് കിട്ടുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കുഴപ്പത്തിന് കാരണം അന്ന് നടക്കേണ്ട ഞങ്ങളുടെ കൂടിക്കാഴ്ചയായിരുന്നു. ആൽഫ്രഡിൻ്റെ കഥയും കൽപ്പിത കഥകളേക്കാൾ വിചിത്രമാണ്.
അയാൾ ബാബാജിയുമായി സംവദിക്കാറുണ്ടായിരുന്നു. ക്രമേണ സത്യസായിബാബയിൽ താൽപ്പര്യം ജനിച്ചു. ബാബയെ കാണണമെന്ന് ശക്തമായ ഒരാഗ്രഹം അയാളുടെ മനസ്സിൽ വളർന്നു വന്നു. കഠിനമായ പ്രയത്നം കൊണ്ട് ഇന്ത്യയിൽ ചെന്ന് ബാബയെ കാണാനുള്ള ചെലവിനുള്ള പണം അയാൾ ഉണ്ടാക്കി. ഈ യാത്രയ്ക്ക് തയ്യാറാകാൻ ഏതാണ്ട് 2 വർഷത്തെ ശ്രമം വേണ്ടിവന്നു. അങ്ങനെ സായിബാബയുടെ ആശ്രമത്തിലെത്തി. ബാബയുടെ വരവും കാത്ത് ജനക്കൂട്ടത്തിനിടയിൽ ആകാംക്ഷയോടെ കാത്തിരുന്നു. അവസാനം ബാബയെ കണ്ടപ്പോൾ അയാൾ വികാരവിവശനായി. ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു. പൊടുന്നനെ തൻ്റെ തൊട്ടുമുന്നിൽ ബാബയുടെ കയ്യിൽ പവിത്രമായ വിഭൂതി പ്രത്യക്ഷപ്പെട്ടു. ബാബയുടെ കുപ്പായ കൈയിനകത്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു ഉറയിൽ നിന്നും ഭസ്മം വരുന്നത് ആൽഫ്രഡ് വ്യക്തമായി കണ്ടു. അയാൾ ഭഗ്നഹൃദയനായി. ബാബ വെറുമൊരു ഇന്ദ്രജാലക്കാരനാണോ? ഇത്രയും ബുദ്ധിമുട്ടി പണം മുടക്കി ഇന്ത്യയിലേക്ക് വന്നത് ഒരു മായാവിദ്യക്കാരനെ കാണാനായിരുന്നു. മനസ്സ് വിങ്ങിക്കൊണ്ടിരുന്നു. അയാൾ തകർന്നുപോയി. തിടുക്കത്തിൽ ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങി. ഒരു കസേരയിലിരുന്ന് മനസ്സ് തുറന്നു കരഞ്ഞു. താൻ വഞ്ചിക്കപ്പെട്ടു. എല്ലാം തകർന്ന് തരിപ്പണമായി. എത്ര നേരം അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു എന്നറിയില്ല. ഏതായാലും അയാൾ ഒരു ഉറച്ച തീരുമാനമെടുത്തു. പിറ്റേന്ന് തന്നെ പുട്ടപർത്തി വിട്ടുപോകുമെന്ന്. പെട്ടെന്ന് ബാബയുടെ വിഭൂതിയുടെ സൗരഭ്യം അയാൾക്ക് അനുഭവപ്പെട്ടു. അയാൾ തല ഉയർത്തി നോക്കി. അതാ അയാളുടെ തൊട്ടുമുന്നിൽ ബാബ പ്രത്യക്ഷനായിരിക്കുന്നു. അയാൾ വിസ്മയിച്ചു പോയി. ബാബ അയാളുടെ കവിളിൽ ഒരടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വിട്ടി, നീ എന്നെ ഒരു ഇന്ദ്രജാലക്കാരൻ എന്നാണോ കരുതിയത്? ചില ജാലവിദ്യകൾ കാണിച്ചു തരാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് കരുതിയോ? പഴകി ഉപയോഗശൂന്യമായവയെയും തമസിനെയും പൊഴിച്ചു കളയാനായി ഞാൻ വിശ്വാസവൃക്ഷത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെ പരീക്ഷിക്കാനായി വന്ന ചിലരുടെ അബദ്ധധാരണകൾ നീക്കം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അവർ നിന്റെ മുന്നിലുള്ള വരികളിൽ ഇരുന്നിരുന്നു. അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. എൻ്റെ അനുഗ്രഹമോ എന്നിൽ നിന്ന് ഊർജമോ ലഭിക്കാൻ അവർ അർഹരായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. അവർ ഇനി ഒരിക്കലും എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരില്ല. എന്നാൽ നീയോ? നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നതാണ്. നീ ഇവിടെ തന്നെ നിൽക്കണം. അയാളുടെ ചുമലിൽ ഒന്ന് തട്ടിയിട്ട് ബാബ അപ്രത്യക്ഷനായി. ഇത്രയും മഹനീയവും അവിശ്വസനീയവുമായ അനുഭവത്തിൽ നിന്ന് ഉണരാൻ അയാൾ കുറേ സമയമെടുത്തു. അന്ന് രാത്രി മുതൽ മിക്കവാറും എല്ലാ ദിവസവും ശാരീരികമായോ ആത്മീയമായോ അയാൾ ബാബയെ കാണാറുണ്ട്. മറ്റു തരത്തിലും ബാബയുമായി അയാൾ ആശയവിനിമയം നടത്താറുണ്ട്. ആൽഫ്രഡിൽ പല സിദ്ധികളും ക്രമമായി വികസിച്ചു വന്നു. മൃഗങ്ങളുടെ മനസ്സ് വായിക്കാൻ പോലും അയാൾ കഴിവ് നേടി. അയാളിൽ സൂക്ഷ്മബോധം അധികരിച്ചു വന്നു. മറ്റുള്ളവരുമായുള്ള സഹകരണവും ഒരുമിച്ച് കൂടലും അയാൾ ഒഴിവാക്കി. അയാൾ കൂടുതൽ അന്തർമുഖനായി. അയാൾക്ക് ഏറ്റവും അടുപ്പം റിച്ചാർഡിനോടായിരുന്നു. ഇന്ന് അയാൾ റിച്ചാർഡിനെ കാണാൻ വന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കാണാൻ അവസരമുണ്ടായതും. എന്നെ അയാളുടെ അടുത്തേക്ക് അയക്കുന്നുണ്ടെന്ന് ബാബ പറഞ്ഞിരുന്നു. എന്നാൽ റിച്ചാർഡിൻ്റെ സ്ഥലത്ത് വച്ചായിരിക്കും കാണുകയെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങൾ നേർക്കുനേർ ഇരിക്കുകയായിരുന്നു. സംസാരത്തിനിടയ്ക്ക് ആൽഫ്രഡ് ചോദിച്ചു, താങ്കൾ ക്രിയായോഗം ശീലിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ശീലിക്കുന്നില്ല. എന്താണ് ഇങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് ആരാഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, മിക്കവാറും എല്ലാ ക്രിയായോഗ ഗുരുക്കന്മാരെയും താങ്കളുടെ കൂടെ കാണാൻ കഴിഞ്ഞു. താങ്കളിലൂടെ പ്രവർത്തിക്കുന്നതായി. റിച്ചാർഡ് ഇടപെട്ട് പറഞ്ഞു, ഞാനും അത് കണ്ടു. ഇത് നമ്മളെയെല്ലാം കോർത്തിണക്കുന്നു. ഒരേ ഗുരുക്കന്മാർ, ഒരേ പാരമ്പര്യം, നാമെല്ലാം ഒരേ കുടുംബമാണ്. 2 അമേരിക്കക്കാരും ഞാനും കൂടി അപ്രതീക്ഷിതമായ ഒരിടത്ത് വച്ച്, തീരെ അപ്രതീക്ഷിതമായ ഈ കൂടിച്ചേരലിൽ അദൃശ്യമായതിനെയും അതിസൂക്ഷ്മമായതിനെയും കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നത് വളരെ രസകരമായി തോന്നി. സന്ദർശകൻ്റെ ഊർജ്ജശക്തിയെക്കുറിച്ച് തൃപ്തി തോന്നിയെങ്കിൽ മാത്രമേ റിച്ചാർഡ് ആരെയും തൻ്റെ വീട്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ആൽഫ്രഡും ഊർജങ്ങളെക്കുറിച്ച് വളരെ നിർബന്ധമുള്ള ആളാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ആൽഫ്രഡ് ആശ്ചര്യത്തോടെ പറഞ്ഞു, മോഹൻജി, എൻ്റെ ദേഹത്തിൽ എന്തോ സംഭവിക്കുന്നു.
എൻ്റെ ചക്രങ്ങൾ വികസിക്കുന്നതും ചുരുങ്ങുന്നതും എനിക്ക് അനുഭവപ്പെടുന്നു. ഊർജത്തിൻ്റെ സ്ഥാനമാറ്റവും ഞാൻ അറിയുന്നു. അകത്ത് കുമിളകൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മിണ്ടാതെ ശാന്തനായിരിക്കൂ, ഞാൻ അങ്ങയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മണിക്കൂറിന് ശേഷം ഞാൻ അയാളെ ശക്തിപഥത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന റിച്ചാർഡ് ഒരു സമാധി അവസ്ഥയിലേക്ക് നീങ്ങി. ആൽഫ്രഡിൻ്റെ ഈ ഉപക്രമത്തിന് ശേഷം ഞങ്ങൾ മൂന്നുപേരും കുറേ നേരം ധ്യാനത്തിൽ കഴിച്ചുകൂട്ടി. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും തങ്ങളുടെ അനുഭവങ്ങൾ വിവരിച്ചു. റിച്ചാർഡ് പറഞ്ഞു, ആൽഫ്രഡിനെ താങ്കൾ ശാക്തീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രിയായോഗ ഗുരുക്കന്മാരെല്ലാം, ബാബാജി, ജീസസ്, സായിബാബ, ഭഗവാൻ ദത്താത്രേയ, അങ്ങനെ പലരും താങ്കളിൽ കൂടി വരുന്നതും പോകുന്നതും ഞാൻ കണ്ടു. എന്നെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിസ്ഥാപിക്കത്തക്കവണ്ണം അത്ര ഉയർന്നതായിരുന്നു ആ ശക്തിയും ഊർജവും. ആൽഫ്രഡും ഇപ്രകാരം കണ്ടിരുന്നു. അയാൾ പറഞ്ഞു, മോഹൻജി, കുറച്ചു കാലം കഴിഞ്ഞാൽ താങ്കളെ കാണുക എളുപ്പമായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഗുരുക്കന്മാർ താങ്കളെ ഏതോ ഉന്നതമായ ഒരു കാര്യത്തിന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാവിയിൽ കൂടുതൽ കൂടുതൽ ജനങ്ങൾ താങ്കളെ അറിഞ്ഞ് ആരാധിക്കാനിടവരും. പിന്നെ അവർ എൻ്റെ പാതയെക്കുറിച്ചും എൻ്റെ ഭാവിയെക്കുറിച്ചും ചിലതെല്ലാം പറഞ്ഞു. വാസ്തവത്തിൽ ബാബാജി മുമ്പ് ചില സംവാദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഉന്നി പറയുകയാണ് അവർ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അതിൻ്റെ ഒരു പുനഃസ്ഥിരീകരണമായിരുന്നു. പ്രത്യേകിച്ച് അവർ രണ്ടുപേരും പതിവായി ബാബാജിയും ബാബയുമായി സംസാരിക്കുന്നവരായതുകൊണ്ട്. ഞാൻ റിച്ചാർഡിനോട് പറഞ്ഞു, ദുബായിൽ വച്ച് ബാബാജിയുമായി ഉണ്ടായ നീണ്ട സംവാദത്തിന് ശേഷം അദ്ദേഹം ഒരിക്കലും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. എന്താണതിന് കാരണം? റിച്ചാർഡ് പറഞ്ഞു, മോഹൻജി, ഈയിടെയായി ബാബാജിയെ കാണാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം മൗനം അവലംബിക്കുകയാണ്. മറ്റു ഗ്രഹങ്ങളിലോ താരസമൂഹത്തിലോ പ്രവർത്തിക്കുന്ന അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്യാറുണ്ട്. ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹം സർവവ്യാപിയാണ്. തീർച്ചയായും അദ്ദേഹം താങ്കളുടെ അടുത്തേക്ക് ഇനിയും എത്രയോ പ്രാവശ്യം വരും. ബാബാജി എല്ലായ്പ്പോഴും തൻ്റെ വാക്ക് പാലിക്കുന്നു. സമുചിതമായ സമയത്ത് താങ്കളുടെ അടുത്തെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം വരും. പ്രതീക്ഷയോടെ കാത്തിരിക്കൂ. ഒരു വർഷം കൂടി ക്ഷമിക്കൂ. ഇതുവരെ അദ്ദേഹം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതെല്ലാം വളരാനും പക്വത ആർജിക്കുവാനുമുള്ള കാലം ആണ് അത്. എല്ലാം സംഗ്രഹിക്കുവാൻ, എല്ലാം ദഹിച്ചു ചേരുവാൻ സമയം വേണ്ടേ? അവസാനത്തെ വാചകം ഒരു ഫലിതമായിട്ടാണ് അയാൾ പറഞ്ഞതെങ്കിലും അതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. വിശുദ്ധരായ ഗുരുക്കന്മാർ ശിഷ്യന്മാരിൽ ജ്ഞാനം കുത്തിച്ചെലുത്തി ദഹനക്കേട് ഉണ്ടാക്കുകയില്ല. അവർ ശിഷ്യന്മാർക്ക് ഗ്രഹിക്കുവാനും സ്വാംശീകരിക്കാനും വികസിപ്പിക്കുവാനും സമയം കൊടുക്കുന്നു. ഞങ്ങൾ പിന്നെയും ബാബാജിയെയും ബാബയെയും പാരമ്പര്യത്തെയും കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. 4 മണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾ പിരിഞ്ഞത്. ബാബാജിയും മറ്റു സദ്ഗുരുക്കന്മാരുടെ സമൂഹവും താഴ്ന്ന ബോധതലങ്ങളിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാൻ അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആത്മാവ് നമ്മുടെ മേൽ ഒരു സമ്മർദ്ദവും ചുമത്താത്തതുപോലെ അവരും ആരുടെ മേലും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. നാം നമ്മെ തന്നെ തയ്യാറാക്കുകയും നാം അതിന് അർഹത നേടുകയും ചെയ്യുമ്പോൾ അവർ വന്ന് നമ്മെ നിരുപാധികമായി കരകയറ്റുന്നു. അഹംഭാവമാണ് ആത്മീയപാതയിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ തടസ്സം. ഞാൻ ആൽഫ്രഡുമായി പിന്നീട് ഒരിക്കലെങ്കിലും കാണുകയോ സമ്പർക്കം പുലർത്തുകയോ ഉണ്ടായിട്ടില്ല. കുറച്ചു മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഈ കൂടിച്ചേരലിന് ശേഷം റിച്ചാർഡുമായും ഞാൻ കാര്യമായി ആശയവിനിമയം നടത്തിയിട്ടില്ല. ഞങ്ങൾ ഉയർന്ന തലത്തിൽ സംവദിക്കുന്നുണ്ടെങ്കിലും. അടുത്തതായി മോഹൻജിക്കുണ്ടായ ശിവാനുഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം വിവരിക്കുന്നത്. ബാബാജിയും ആയുള്ള എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള ഒരു ചെറിയ വ്യതിയാനമാണിത്. എങ്കിലും എൻ്റെ ശിവാനുഭവത്തെക്കുറിച്ച് നിങ്ങളോട് പറയാമെന്ന് വാക്ക് തന്നിരുന്നതുകൊണ്ട് ഞാൻ ഈ വഴി സ്വീകരിക്കട്ടെ. 2007 എൻ്റെ ജന്മദിനമായ February 23 പിറ്റേന്ന് എൻ്റെ അച്ഛനോടും അമ്മയോടും കൂടി വീടിനടുത്തുള്ള ഒരു ആശ്രമത്തിൽ എൻ്റെ പിറന്നാൾ ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു. പാവപ്പെട്ട കുട്ടികൾക്ക് അന്നദാനം നൽകിക്കൊണ്ടാണ് അത് പതിവ്. അന്ന് രാവിലെ മുതൽ ശിരസിന് ഒരു മന്ദതയും തലചുറ്റലും അനുഭവപ്പെട്ടിരുന്നു. വല്ലാത്ത ഒരു അസ്വാസ്ഥ്യം.
വൈകുന്നേരമാണ് ആശ്രമത്തിലെത്തിയത്. ആ സമയത്ത് എൻ്റെ കാഴ്ച മങ്ങിയിരുന്നു. ആളുകളെ വ്യക്തമായി കാണാൻ വയ്യാത്ത അവസ്ഥ, ഒരു നിസ്സഹായ അവസ്ഥ. അനാവശ്യ ചോദ്യങ്ങളും വിശദീകരണങ്ങളും ഒഴിവാക്കാനായി ഞാൻ കഴിയുന്നത്ര സാധാരണ പോലെ പെരുമാറാൻ ശ്രമിച്ചു. അന്ന് രാവിലെ പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ ശിവസൂത്രങ്ങൾ എന്ന പുസ്തകം വാങ്ങണമെന്ന് തീവ്രമായ ഒരാഗ്രഹം തോന്നി. രാത്രി 8 മണിയായി കാണും. ആശ്രമത്തിലെ സ്വാമിയോട് ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. അദ്ദേഹം പറഞ്ഞു, ശരി, നമുക്കൊന്ന് നടന്നിട്ട് വരാം, കുറച്ച് ശുദ്ധവായു ശ്വസിക്കാം. അദ്ദേഹം എന്നെ മുറിക്ക് പുറത്തേക്ക് കൊണ്ടുവന്നു. ഏതാണ്ട് 500 വാര ദൂരെ ആശ്രമ സമുച്ചയത്തിൽ തന്നെയുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് ഞങ്ങൾ നടന്നു. ആ സ്ഥലത്തെത്തിയതും ഹാളിലേക്ക് എത്തിയതും ഹാളിലേക്ക് കടന്ന് മേശക്കരികിൽ ഒരു കസേരയിൽ ഇരുന്നതും മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. മൂർധാവിൽ നിന്ന് പവിത്രമായ ഭസ്മം ഒഴുകാൻ തുടങ്ങി. മെല്ലെ ദേഹത്തിൽ വീണുകൊണ്ടിരുന്നു. ദിവ്യമായ ഭസ്മം സഹസ്രാരത്തിൽ നിന്ന് പ്രവഹിക്കുന്നത് കർമ്മങ്ങൾ ദഹിച്ച് ഭസ്മമാകുന്നതിൻ്റെ ലക്ഷണമാണ്. ഒരു അഗ്നിപർവ്വതം പോലെ കർമ്മങ്ങളുടെ അവസാന അവശിഷ്ടങ്ങൾ കത്തിച്ചാമ്പലായി സഹസ്രാരത്തിലൂടെ ഇത് പുറത്തെറിയപ്പെടുന്നു. ഇത് ദത്താത്രേയ സമ്പ്രദായത്തിൻ്റെ മാതൃകയാണ്. എൻ്റെ ദേഹം സുതാര്യമായിരുന്നു. അകത്തുനിന്ന് ശക്തമായ പ്രഭ ജ്വലിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കൺപോളകൾ സ്വർണ്ണ നിറമായിരുന്നു. ഉള്ളിൽ നിന്നുള്ള പ്രകാശം ഞാൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെപ്പോലും ഭേദിച്ച് ചുറ്റിലും പ്രസരിച്ചിരുന്നു. വർണ്ണനകൾക്ക് അതീതമായി ഞാൻ വികസിച്ചിരുന്നു. എല്ലാം തന്നെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. മോഹൻ എന്ന വ്യക്തി ഉണ്ടായിരുന്നില്ല. വിഭൂതി ഒഴുകിക്കൊണ്ടിരുന്നു. സമയമോ സ്ഥലമോ ഉണ്ടായിരുന്നില്ല. സത്വ രജോ തമോ ഗുണങ്ങൾ ഉണ്ടായിരുന്നില്ല. വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷാംശത്തിൽ എല്ലാം മാഞ്ഞുപോയി. തിരിച്ചു പോകണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. എത്ര നേരം ആ അവസ്ഥയിൽ ഇരുന്നിരുന്നുവെന്ന് എനിക്കറിയില്ല. സ്വാമി അന്തേവാസികളോട് വിളിച്ചു പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. ഇതാ ശിവൻ, വേഗം വരൂ, ക്യാമറ കൊണ്ടുവരൂ. സാവധാനത്തിൽ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ അവബോധം വീണ്ടെടുക്കുവാൻ തുടങ്ങി. പക്ഷേ അതിന് കുറച്ച് സമയമെടുത്തു. എനിക്ക് ചുറ്റും കുറേ പേർ നിൽക്കുന്നുണ്ട്. ഫ്ലാഷ് ബൾബുകളുടെ പ്രകാശം. പിന്നീട് പതുക്കെ ഞാൻ കണ്ണു തുറന്നു. എൻ്റെ മുന്നിൽ വളരെ പേർ നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഫോട്ടോ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ ചെറിയ ഒരംശം പിടിച്ചെടുത്തു. തുടക്കത്തിൽ പ്രഭ അത്ര ശക്തമായിരുന്നുവെന്ന് സ്വാമി പറഞ്ഞു. ആർക്കും ഈ തലത്തിലുള്ള ഊർജം താങ്ങാനുള്ള കഴിവുണ്ടാകുകയില്ല എന്നറിയാമായിരുന്നതുകൊണ്ട് അദ്ദേഹം ആരെയും അകത്ത് കടക്കുവാൻ അനുവദിച്ചില്ല. പിന്നീടെടുത്ത ചിത്രങ്ങൾ വിഭൂതി അണിഞ്ഞിരിക്കുന്ന എൻ്റെ രൂപവും അനുഭൂതിക്ക് ശേഷമുള്ള സ്ഥിതിയും പകർത്തിയെടുത്തു. ചിത്രങ്ങൾ വാക്കുകളേക്കാൾ വാചാലമായിരിക്കും എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ചിത്രങ്ങൾ കണ്ട് ആസ്വദിച്ചുകൊള്ളൂ. ഈ അനുഭവം എൻ്റെ ബോധതലത്തിനെ ഇളക്കി പ്രതിഷ്ഠിച്ചു. എൻ്റെ അവബോധതലം ഉയരങ്ങളിലെത്തി. അതിനുശേഷം വിവിധ അവബോധതലങ്ങളിലേക്ക് പ്രയാസം കൂടാതെ മാറാൻ എനിക്ക് കഴിഞ്ഞു. ഒരു അന്വേഷകൻ അന്വേഷിക്കപ്പെടുന്നവനായി മാറുമ്പോൾ അയാളുടെ പരിമിതമായ അസ്തിത്വം അപരിമിതമായ അവസ്ഥയിലേക്ക് അലിഞ്ഞു ചേരുന്നു. അയാൾ എല്ലായിടത്തും വ്യാപിക്കുന്നവനായിത്തീരുന്നു. തികച്ചും സുഗ്രാഹ്യനും സുതാര്യനും ഉന്മേഷവാനും ഊർജ്ജസ്വലനും പ്രകാശപൂരിതനും പൂർണ്ണമായ അവബോധത്തിൽ വർത്തിക്കുന്നവനുമായിത്തീരുന്നു. ഉന്നതങ്ങളായ മണ്ഡലങ്ങളിൽ നിന്നുള്ളവരുടെ വിവരങ്ങളുടെ ലഭ്യത അനായാസവും ധാരമുറിയാത്തതുമായിത്തീരുന്നു. ശിവാനുഭവമുണ്ടായി അധികം കഴിയുന്നതിന് മുമ്പ് ഞാൻ ഇപ്രകാരം എഴുതി. പരമോന്നതങ്ങളായ ശിവന്റെ ലോകങ്ങളിൽ എത്തുമ്പോൾ എല്ലാം അലിഞ്ഞുപോകുന്നു. എല്ലാം ലയിച്ച് ഒന്നായിത്തീരുന്നു. അത് അപരിമിതമായ സർവവ്യാപിയായ ഒരു തേജസ്സാണ്. എല്ലാം അറിയുന്ന പ്രശാന്തമായ തേജസ്. എല്ലാ ഗ്രഹങ്ങളും വ്യത്യസ്തരായ സൂര്യന്മാരും വൈവിധ്യമുള്ള നക്ഷത്രങ്ങളും അസ്തിത്വത്തിൻ്റെ ബഹുവിധ മണ്ഡലങ്ങളും എല്ലാം പരമാധികാരിയായ ശിവന്റെ വിശാലമായ അസ്തിത്വത്തിൻ്റെ അംശങ്ങൾ മാത്രമായിത്തീരുന്നു. അതെല്ലാം പരമമായ അവബോധത്തിൻ്റെ പ്രകാശത്തിൽ അടങ്ങിയിട്ടുണ്ട്. 2007 ഫെബ്രുവരി 24 എൻ്റെ അനുഭവം അതായിരുന്നു. ഈ അവസ്ഥയെ പിതാവിൻ്റെ, പരബ്രഹ്മത്തിൻ്റെ, അള്ളായുടെ, ഇതെല്ലാം ഒന്നു തന്നെ അവസ്ഥ എന്ന് വിശേഷിപ്പിക്കാം.
നാം ആ പ്രഭാവത്തെ മനസ്സിലാക്കുന്നതിലാണ് കാര്യം. മോഹൻ എന്ന് വിളിക്കപ്പെടുന്ന പരിമിതമായ അസ്തിത്വം ശിവനായി തീർന്നപ്പോൾ ആദ്യം നിർവൃത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ വലയം ചെയ്ത പരമാനന്ദം, അനന്തതയുടെ സ്വർഗീയ അനുഭൂതി, മുക്തിയുടെ ആനന്ദം, ശരീരരാഹിത്യത്തിൻ്റെ അത്യന്ത സുഖം, വികസിച്ച അവസ്ഥയിൽ ഞാൻ പ്രപഞ്ചത്തിൽ അസ്തിത്വമുള്ള എല്ലാറ്റിനോടും ഇണങ്ങിച്ചേർന്ന് ഒന്നായി. മോഹന്റെ നിയന്ത്രിതമായ അവബോധം മുഴുവൻ പ്രപഞ്ചവുമായി ലയിച്ച് പരിമിതവും അപരിമിതവുമായ എല്ലാം ചേർന്ന് ഏകത്വം വരിച്ചു. വികാസം പ്രാപിച്ച അവസ്ഥയിൽ നമ്മുടെ യഥാർത്ഥ പ്രകൃതമായ സ്നേഹം പ്രകടിപ്പിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ. ഞാൻ എല്ലാ ജീവജാലങ്ങളുമായി ഒന്നായി തീർന്നു. എല്ലാ ജീവികളും ഞാനായി. ശിവ അവസ്ഥ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. മനുഷ്യപ്രകൃതിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുമ്പോഴേ മനുഷ്യർക്ക് ആ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അവരുടെ ശരീരത്തിൽ നിന്നും മനസ്സ്, ബുദ്ധി, അഹംബോധം, മറ്റ് സ്വഭാവവിശേഷങ്ങൾ ഇവയിൽ നിന്നുമെല്ലാം പുറത്തുകടന്ന് ശൂന്യവും നിർമ്മലവുമായി തീരണം. ശിവാവസ്ഥ അനന്തമായ പരിശുദ്ധിയുടേതാണ്. മനുഷ്യബുദ്ധിക്ക് പരിമിതികളുണ്ട്. വസ്തുതകൾ ശേഖരിച്ചു വച്ചിട്ടുള്ള ഉപബോധ മനസ്സ് നിറയെ ഓർമ്മകളുടെയും അനുബന്ധിച്ച വികാരങ്ങളുടെയും സംഭാരമാണ്. ഇതിൽ നിന്ന് മാത്രമേ ബുദ്ധിക്ക് ചോദിച്ചു മനസ്സിലാക്കുകയോ സംശയം തീർക്കുവാനോ കഴിയുകയുള്ളൂ. ശിവാവസ്ഥ ഒരിക്കലും ഇങ്ങനെ ശേഖരിച്ചു വച്ച് പിന്നീട് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അത് അനുഭവിച്ചു തന്നെ അറിയാനുള്ളതാണ്. അതുതന്നെ നമുക്ക് മനുഷ്യപ്രകൃതി ഫലപ്രദമായി തരണം ചെയ്യാൻ കഴിയുമ്പോഴേ കഴിയുകയുള്ളൂ. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം മനുഷ്യർക്ക് ശിവഭാവം കൈവിട്ടു പോകുന്നു. ആർക്കും തന്നെ പ്രവൃത്തി കൊണ്ട് ശിവസ്ഥിതി നേടാൻ കഴിയില്ല. മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും പ്രവൃത്തിയാകുമ്പോൾ കർമ്മം ചെയ്യലും ചലനവും ഉണ്ടാകും. കർമ്മം എന്നത് ദ്വൈതഭാവത്തിൻ്റെ പ്രകടനമാണ്. എല്ലാറ്റിനെയും വലയം ചെയ്യുന്നതും അദ്വൈതമായി നിലകൊള്ളുന്നതുമാണ് ശിവഭാവം. ദ്വൈതം ശിവസ്ഥിതിയെ ദുർബലമാക്കുന്നു. ശിവസ്ഥിതി സത്യത്തിൽ ഏകത്വമാണ്. ശിവഭാവം അസ്തിത്വത്തിലൂടെ മാത്രമേ നേടാൻ കഴിയൂ. ശിവസ്ഥിതിയിലുള്ള അസ്തിത്വം പൂർണ്ണമായ പരമാനന്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്ഥിതിയിലേക്ക് ഉയർത്തപ്പെട്ട അസ്തിത്വം മറ്റു കുറേ ആത്മാക്കളെ കൂടി തൻ്റെ അത്യുന്നതമായ ബോധതലത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കും. ഇത് സ്നേഹം കൊണ്ടും സഹാനുഭൂതി കൊണ്ടും ഉണ്ടാകുന്ന പവിത്രമായ ഒരു പ്രവർത്തനമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ തന്നെയാണ് നയിക്കുന്നത്. കാരണം എല്ലാം അദ്ദേഹത്തിൻ്റെ അംശം തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അഴുക്ക് പറ്റിയാൽ നാം അവിടെ വൃത്തിയാക്കുന്നത് പോലെയാണ് അതും. ചില ആത്മാക്കൾ ഇരുട്ടിൽ അന്വേഷിച്ചലയുമ്പോൾ ആ അലയുന്ന ആത്മാക്കൾ തങ്ങളുടെ തന്നെ ഭാഗമാണെന്ന് തികഞ്ഞ ബോധത്തോടെ മുക്തി നേടിക്കഴിഞ്ഞ ആത്മാക്കൾ അവയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്രകാരം ചെയ്യുന്നതുകൊണ്ട് അവർ കൂടുതൽ പൂർണ്ണത നേടുകയാണ് ചെയ്യുന്നത്. ശിവാനുഭവത്തിന് ശേഷം 3 മാസം കഴിഞ്ഞ് ഒരു ദിവസം വെളുപ്പിന് ഏതാണ്ട് 4 മണിക്ക് ഞാൻ ഉണർത്തപ്പെട്ടു. എന്നിലും എനിക്ക് ചുറ്റും ശക്തമായ ഊർജപ്രവാഹമുള്ളതായി എനിക്ക് തോന്നി. പരിശുദ്ധിയുടെ ശക്തി, അതായത് പവർ ഓഫ് പ്യൂരിറ്റി മെഡിറ്റേഷൻ, ഈ ധ്യാനം ബാബ എനിക്ക് തന്നു. എല്ലാ ഗുരുക്കന്മാരും ബാബയാണെന്ന് ഞാൻ കരുതുന്നു. എന്തെന്നാൽ മറ്റു ലോകങ്ങളിൽ പേരിനോ വ്യക്തിത്വത്തിനോ ഒരു പ്രാധാന്യവുമില്ല. പരമോന്നതമായ ശക്തിയുടെ മാർഗദർശനത്തിൻ്റെ കീഴിൽ എല്ലാവരും ഒരുമയോടെ പ്രവർത്തിക്കുന്നു. ഇതാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് എന്നെ എഴുന്നേൽപ്പിച്ച് ധ്യാനം എഴുതിയെടുക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിവുണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നും അറിയുമായിരുന്നില്ല. എന്നിലേക്ക് ആ അറിവ് പകർന്നു കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ അത് ടൈപ്പ് ചെയ്യാൻ 10 മിനിറ്റിലധികം വേണ്ടി വന്നില്ല. ബാബ എൻ്റെ വിരലുകളെ ചലിപ്പിക്കുകയായിരുന്നു. എല്ലാം സുവ്യക്തമായിരുന്നു. അത് പൂർണ്ണമായ ഒരു ധ്യാനമാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ബാബയോട് ചോദിച്ചു, ഇതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ധ്യാനിക്കണമെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അല്ല, നീ മറ്റുള്ളവരെ പഠിപ്പിക്കണം. ഉടനെ എന്നിലുള്ള അന്തർമുഖൻ പ്രതിഷേധിച്ചു, എനിക്കതിന് കഴിയില്ല ബാബ, ഞാനതിന് പറ്റിയ ആളല്ല. ഞാൻ ഒരു അന്തർമുഖനാണെന്ന് അങ്ങേക്കറിയാം. ഹേ, ഇവിടെ വരൂ, ഞാനൊരു ധ്യാനം പഠിപ്പിച്ചു തരാം എന്ന് ചുറ്റി നടന്ന് ജനങ്ങളോട് പറയാൻ എനിക്കാവില്ല. അതുമല്ല, ഞാനൊരു ഗുരുവാനാക്കാൻ പറ്റിയ ആളുമല്ല. മനുഷ്യസഹജമായ ശക്തിയും ദൗർബല്യവുമുള്ള ഒരു സാധാരണ മനുഷ്യനാണ്. ഉടനെ മറുപടി വന്നു,
അതേപ്പറ്റി നീ വിഷമിക്കേണ്ട. ഞങ്ങൾ നിന്റെ അടുത്തേക്ക് ജനങ്ങളെ അയച്ചു തരും. നിന്റെ അടുത്ത് വരുന്നവർ ഞങ്ങൾ അയച്ചവരാണെന്ന് അറിയുക. അല്ലാത്തവർ നിന്റെ അടുത്തേക്ക് വരികയില്ല. വന്നാലും നീ പറയുന്നത് അവർക്ക് മനസ്സിലാകുകയില്ല. സൂക്ഷ്മതയാണ് നിന്റെ ശക്തി. നീ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നീ ഞങ്ങളുടെ പാരമ്പര്യത്തെ പ്രതിനിധീകരിക്കും. വീണ്ടും എൻ്റെ യുക്തിയനുസൃതമായ മനസ്സ് പ്രതിഷേധിച്ചു. ഇതിനെനിക്ക് സഹായികൾ വേണം. പ്രത്യേകിച്ച് എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം ഇത്ര വലുതായതുകൊണ്ട്. ഉത്തരം ഇതായിരുന്നു: അതും നീ കൈകാര്യം ചെയ്യേണ്ടുന്ന പ്രശ്നമല്ല. വേണ്ട സമയത്ത് കാര്യങ്ങൾ നടക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും. നീ ഉണ്ടായിരുന്നാൽ മതി. എൻ്റെ വിശ്രമ ദിവസങ്ങൾ കഴിഞ്ഞു എന്നും ഞാൻ വളരെ വലിയ ഒരു ദൗത്യത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും എനിക്ക് ബോധ്യമായി. യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഒരു സ്റ്റുഡിയോയിൽ പോയി ധ്യാനം റെക്കോർഡ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാരണം അക്കാലത്ത് മോഹൻസ് വേൾഡ് എന്നൊരു റേഡിയോ ഷോ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആത്മീയ സമൂഹത്തിൽ അത് സാമാന്യം ജനപ്രീതി ആർജിക്കുകയും ചെയ്തിരുന്നു. ആ പരിചയം പ്രയോജനകരമായിരുന്നു. ബാബ പറഞ്ഞതുപോലെ തന്നെ ധ്യാനം ദുബായിൽ ആരംഭം കുറിച്ചു. അത് ക്രമേണ കൂടുതൽ കൂടുതൽ പ്രചാരം നേടി ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നു. ഇത്രയും സാധിച്ചതിൽ എൻ്റെ പങ്ക് എന്താണ്? ഒന്നുമില്ല. ഇത് ദൈവീക ലീലയാണ്. എൻ്റെ ചോദ്യോത്തരങ്ങളും ബ്ലോഗുകളും അങ്ങനെ തന്നെയാണ്. ഞാൻ മുൻകൂട്ടി വായിക്കുകയോ തയ്യാറെടുക്കുകയോ ചെയ്യാറില്ല. സമുചിതമായ മറുപടി സന്ദർഭോചിതമായി വന്നുകൊള്ളും. നമ്മുടെ പാത അത്ര പരിശുദ്ധവും ലളിതവുമാണ്. പ്രതീക്ഷകളില്ല, ഉപാധികളില്ല. ഉള്ളത് വിശുദ്ധി, വിശ്വാസം എന്ന രണ്ട് തൂണുകൾ മാത്രമാണ്. ജാതി, വിശ്വാസ പ്രമാണം, രാജ്യം, സമുദായം, സംസ്കാരം, വർണ്ണം മുതലായ മനുഷ്യനിർമ്മിതമായ എല്ലാ തടസ്സങ്ങൾക്കും അതീതമായി ഉപാധികളില്ലാത്ത സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം പ്രവർത്തിക്കുന്നു. 2007 മെയ് മാസത്തിൽ തന്നെ എനിക്ക് ധ്യാനം ലഭിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും സെപ്റ്റംബർ മാസം വരെ ഞാനത് റെക്കോർഡ് ചെയ്യുകയോ ക്ലാസ് എടുക്കുകയോ ചെയ്തിട്ടില്ല. ധ്യാനം എനിക്ക് കിട്ടിയതിനു ശേഷം ഏറെ താമസിയാതെ അത് മുഴുവൻ വായിച്ചതിനു ശേഷം ബിബ എന്നോട് പറഞ്ഞു, അത്ഭുതമായിരിക്കുന്നു, താങ്കൾ ഇത് പ്രചരിപ്പിക്കണം. വ്യക്തമായ ഒരു ഉത്തരം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു. സമൂഹത്തിന് ഒരു സേവനം എന്ന നിലയ്ക്ക് ഞാനത് സൗജന്യമായി ചെയ്യും. അമ്മു കെയർ ചാരിറ്റി ഫൗണ്ടേഷനിൽ കൂടി ഞാൻ ചെയ്യുന്ന അടുത്ത സത്കർമ്മം അതായിരിക്കും. അമ്മു കെയറിൽ കൂടി നാം സമൂഹത്തിലെ ദരിദ്രരെയും അശരണരെയും ഭൗതികമായി സഹായിക്കുന്നുണ്ട്. ബ്ലെസ് ദ വേൾഡ് ധ്യാനങ്ങളിലൂടെ മനുഷ്യരെന്ന് വിളിക്കപ്പെടുന്ന കാർമ്മിക വസ്തുക്കൾ ചുമക്കുന്ന ഭാരം കുറയ്ക്കുവാൻ നമുക്ക് സഹായിക്കാം. പല ജീവിതകാലങ്ങളിലൂടെ ഒരാൾ വഹിക്കുന്ന ഉപാധികൾ ഇറക്കി വയ്ക്കുക അല്ലെങ്കിൽ നിർമാർജനം ചെയ്യുക എന്നത് വളരെ സമയമെടുക്കുന്ന ജോലിയാണ്. ജനന മരണചക്രത്തിൽ നിന്നുള്ള മോചനം ആവശ്യമാണെങ്കിൽ അതിന് പ്രതിജ്ഞാബദ്ധതയും ക്ഷമാശീലവും അത്യാവശ്യമാണ്. വിശ്വാസമുണ്ടായിരിക്കുക എന്നത് നിർബന്ധമാണ്. എന്തെന്നാൽ നടന്നു കഴിഞ്ഞിരിക്കുന്ന ശുദ്ധീകരണം സ്പഷ്ടമായിരിക്കണം എന്നില്ല. എങ്കിലും അത് ഫലപ്രദമായിരിക്കും, നിശ്ചയം. 2007 ഒക്ടോബറിൽ ബിബ മുൻകൈയെടുത്ത് ദുബായിൽ ക്ലാസ് സംഘടിപ്പിച്ചു. ഞാൻ നിർവഹിച്ച ആദ്യത്തെ ധ്യാന ക്ലാസ്. പിന്നീട് എല്ലാ ആഴ്ചകളിലും ക്ലാസുകൾ നടത്തപ്പെട്ടു. പങ്കെടുത്തവർക്ക് ശക്തമായ ശുദ്ധീകരണം അനുഭവപ്പെട്ടു. ചിലർക്ക് മഹാഗുരുക്കന്മാരുമായുള്ള സംവാദം അനുഭവപ്പെട്ടു. പലർക്കും അവർ ആവശ്യപ്പെടാതെ തന്നെ സംശയങ്ങൾക്ക് മറുപടിയും ലഭിച്ചു. ചിലർക്ക് അത്ഭുതകരമായ ചില അനുഭവങ്ങളും ഉണ്ടായി. ഇപ്രകാരം എല്ലാവർക്കും അവരുടേതായ അനുഭവങ്ങൾ ഉണ്ടാവുന്നു, ഫലപ്രാപ്തിയും സിദ്ധിക്കുന്നു. എന്നും എവിടെയും സംഭവിക്കുന്നത് പോലെ ചിലർ സ്ഥിരത പാലിക്കുന്നവരും പ്രതിജ്ഞാബദ്ധരുമാണ്. ചിലർ എല്ലാം കാണാൻ വേണ്ടി മാത്രം വരുന്നു. ചിലർ നിരീക്ഷിക്കാൻ വരുന്നു. ചിലർ പരീക്ഷിക്കാൻ വരുന്നു. ചിലർ രുചിക്കാൻ വരുന്നു. ചിലർ വിലമതിക്കുന്നു. ചിലർ വിമർശിക്കുന്നു. ചിലർ പ്രശംസിക്കുന്നു. ചിലർ പരിഹസിക്കുന്നു. അതൊന്നും അസാധാരണമല്ല. ലോകം വ്യാപരിക്കുന്നത് അങ്ങനെയാണ്. ഞങ്ങൾ ക്ലാസുകൾ നടത്തുന്നത് പ്രതിഫലം വാങ്ങാതെയാണ്. സ്വമനസാലെ നൽകപ്പെടുന്ന സംഭാവനകൾ, സ്ഥലവാടക മുതലായ ചിലവുകൾ നടത്തുവാനും നിസ്സഹായർ ആയവരെ സഹായിക്കാനുമായി ചിലവാക്കുന്നു. സ്നേഹസമ്പന്നരായ കുറേ പേർ ചേർന്ന് ഇത് സംഭവിക്കാനിടയാക്കി. അവരാണിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാവധാനത്തിൽ ജനങ്ങൾ തങ്ങളുടെ മതിപ്പും അനുഭവങ്ങളും മറ്റുള്ളവരുമായി പങ്കിടാൻ തുടങ്ങി. അപ്പോൾ BTW ധ്യാനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്കും പ്രചരിക്കുവാൻ തുടങ്ങി. BTW എന്ന് ഇവിടെ പറയുന്നത് ബ്ലെസ് ദ വേർഡ് ധ്യാനം എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ്. ഇതല്ലാതെ ഞങ്ങൾ പ്രചാരണ പ്രവർത്തനമോ വിപണനമോ നടത്തിയിട്ടില്ല.
ബാബയുടെ വാക്കുകൾ ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. നിന്റെ അടുത്ത് വരുന്നവർ ഞങ്ങൾ അയച്ചവരാണെന്ന് അറിയുക. അടുത്തത് ദിവ്യമായ ഹൃദയ സംവാദങ്ങൾ എന്ന തലക്കെട്ടോടുകൂടിയുള്ള ചില കാര്യങ്ങളാണ്. ആവശ്യകത ഉണ്ടാകുമ്പോൾ രൂപമുണ്ടാകുന്നു. രൂപത്തിന് ഒരു വിലയുമില്ല. ആവശ്യകതയ്ക്കുണ്ട്, അതാണ് രൂപത്തെ സൃഷ്ടിച്ചത്. ഒരു യഥാർത്ഥ അനുഭവം. ദുബായിൽ നടത്തിയ ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ഒന്നിൽ ഞാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പർപ്പിൾ നിറത്തിലുള്ള ഊർജം കൊണ്ട് ആ മുറി മുഴുവനും നിറയുന്നതായി എല്ലാവരും കണ്ടു. എല്ലാവരും മൗനത്തിലായി. ഞങ്ങളെല്ലാം ഒരു മണിക്കൂറിൽ കൂടുതൽ സമയം നിശബ്ദരായിരുന്നു. തികഞ്ഞ നിശബ്ദതയിൽ ഒരു ഫോണും ശബ്ദിച്ചില്ല. പുറമേ നിന്ന് ആരും ഞങ്ങളെ ശല്യപ്പെടുത്തിയില്ല. ഞങ്ങൾ മുഴുവൻ ബോധത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, ദൈവമേ, ഞാൻ ബാബാജിയെ കണ്ടു. അത് ബാബാജിയായിരുന്നു. അത് പരമാർത്ഥമായിരുന്നു. ഞാൻ പറയുന്നതും ഓരോരുത്തരും സ്വയം അനുഭവിച്ച് അറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അനുഭവത്തെ നിഷേധിക്കാൻ കഴിയില്ല. അത് ജീവിതം മാറ്റിമറിക്കുന്നതായിരുന്നു. മിക്കവാറും ക്ലാസ്സുകളിൽ ഞങ്ങൾക്ക് ഇത്തരം ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദർശനങ്ങളും ആശയവിനിമയങ്ങളും രണ്ടു തരത്തിലുള്ളവയാണ്. ഒന്ന് മാനസിക കൽപ്പനകളാണ്. നമുക്ക് തോന്നുന്നു ഞാൻ രാമനെ കണ്ടു, ഞാൻ കൃഷ്ണനെ, ജീസസിനെ, ബുദ്ധനെ കണ്ടു എന്ന്. അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്നെല്ലാം. അവയെല്ലാം അംഗീകാരത്തിനു വേണ്ടിയുള്ള മനസ്സിൻ്റെ കൊതിയാണ്. ദിവ്യ സംസർഗത്തിനു വേണ്ടിയുള്ള അഗാധമായ ആഗ്രഹം. തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ യഥാർത്ഥമെന്ന് തോന്നുന്ന വണ്ണം അത് പ്രക്ഷേപണം ചെയ്യപ്പെടുകയാണ്. ഇത് നിങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഫലമുണ്ടാക്കുകയില്ല. നിങ്ങളുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകില്ല. വിമർശനാത്മകമായി പരിശോധിക്കേണ്ടത് യഥാർത്ഥ ജീവിതത്തെ തന്നെയാണ്. യഥാർത്ഥ ജീവിതത്തിൽ പ്രത്യക്ഷമായിട്ട് അടിസ്ഥാനപരമായ സ്വഭാവമാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഹൃദയ സംവാദങ്ങൾ യഥാർത്ഥങ്ങളായിരുന്നു എന്നാണ്. മറ്റു തരത്തിലാണെങ്കിൽ ഒരു സ്വപ്നം പോലെ വന്നും പോയും ഇരിക്കുന്ന ഒരു കാര്യം മാത്രമാണത്. നിങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. നിങ്ങൾ വിറയ്ക്കുകയും തകരുകയും ചെയ്യുന്നത് യഥാർത്ഥ ജീവിതത്തെ നേരിടുമ്പോഴാണ്. ശരിയായ ഹൃദയ സംവാദങ്ങൾ ജീവിതത്തെ മാറ്റിമറിക്കുന്നവയാണ്. അത് നിങ്ങളെ മറ്റൊരു തലത്തിൽ കൊണ്ടെത്തിക്കുന്നു, മുമ്പത്തേക്കാളും ഒരു പടിയെങ്കിലും ഉയരത്തിൽ. ആന്തരികമായ കനത്ത മാറ്റം സംഭവിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ അവബോധത്തിൽ മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടാകും. ഇത്തരം സംവാദങ്ങൾ അനുഭവ വേദ്യമാകുക എളുപ്പമല്ല. അതിന് അർഹത വേണം. അർഹത ഉണ്ടാകണമെങ്കിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം, ക്ഷമ വേണം, ഞാനെന്ന ബോധം ഇല്ലാതാകണം. ഒരു മാറ്റം സംഭവിക്കാൻ വളരെ സമയമൊന്നും വേണ്ട. ഒരു പാപി ഒറ്റ രാത്രി കൊണ്ട് ഒരു പുണ്യവാളനായി മാറാം. അർഹത ആർജിക്കുക എന്നത് വളരെ സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്തെന്നാൽ കർമ്മത്തിൻ്റെ ഭാണ്ഡക്കെട്ട് ഇറക്കി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അത്. ആളുകൾ ഒരിക്കലും ഒരു സ്വഭാവത്തിൽ സ്ഥിരമായി നിൽക്കുകയില്ല. എല്ലാവരും വികസിക്കുന്നു. ചിലർ വേഗത്തിലും ചിലർ സാവധാനത്തിലും. ഇത് അവരുടെ കർമ്മഭാണ്ഡത്തിൻ്റെ ഭാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഭാരം കുറവാണെങ്കിൽ പരിണാമം വേഗത്തിലായിരിക്കും. ദിവ്യമായ ആശയവിനിമയം നടത്തിയിട്ടുള്ളവർ അല്ലെങ്കിൽ ഉയർന്ന അസ്തിത്വങ്ങളുമായി നിരന്തരം സംവദിക്കാനുള്ള കഴിവ് നേടിക്കഴിഞ്ഞിട്ടുള്ളവർ ആ ദിവ്യത്വം യഥാർത്ഥ ജീവിതത്തിലും പ്രകടമാക്കും. നിങ്ങൾ മനഃപൂർവ്വമല്ലാതെ തന്നെ നിങ്ങളുടെ സ്നേഹിതൻ്റെ സ്വഭാവഗുണങ്ങൾ സ്വായത്തമാക്കുന്നത് പോലെ നിങ്ങളുടെ ഗുരുവിൻ്റെ സ്വഭാവഗുണങ്ങളും സ്വന്തമാക്കുന്നു. ഹിമാലയത്തിൽ വസിക്കുന്ന ഒരു സ്വാമി ഒരിക്കൽ എന്നോട് പറഞ്ഞു, ബാബാജിയുമായി സംവദിച്ചിട്ടുള്ളവരിലെല്ലാം ഒരു സ്വഭാവവിശേഷത കാണാൻ കഴിയും. അന്തർമുഖത്വത്തിലേക്ക്, തന്നിലേക്ക് തന്നെ ചുരുങ്ങുവാനുള്ള, മൗനം ഭജിക്കുവാനുള്ള ശക്തമായ ഒരു ആവശ്യകതയാണത്. ബാബാജി പയ്യനിലും റിച്ചാർഡിലും ആൽഫ്രഡിലും ഞാനിത് വ്യക്തമായി കണ്ടു. ഇത് എന്നിലും ശക്തമായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. ആളുകളെ കാണാനും ക്ലാസ് എടുക്കാനും എനിക്ക് എന്നിൽ തന്നെ നിർബന്ധം ചെലുത്തേണ്ടി വരാറുണ്ട്. എൻ്റെ കർത്തവ്യബോധമാണത് കുറച്ചു കാലത്തേക്ക് കൂടി ഇത് തുടരാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ശക്തിപദ ധ്യാനത്തിലെ മർമ്മപ്രധാനമായ ഘടകങ്ങളിൽ ഒന്നാണ് ശക്തിപദ്. നമ്മുടെ മഹത്തായ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണത്. എന്നാൽ യഥായോഗ്യം പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ശക്തിപദ കൊണ്ട് ഫലമുണ്ടാവുകയില്ല. കൊടുക്കുന്ന ആൾക്ക് ഒന്നും കൊടുക്കാൻ കഴിയുകയില്ല. സ്വീകരിക്കുന്ന ആൾ പ്രയോജനപ്പെടുത്തുകയുമില്ല. മാർഗദർശനപരമായ നമ്മുടെ ധ്യാനങ്ങൾ തയ്യാറാക്കൽ മാത്രമാണ്. ക്ലാസുകളിൽ ശക്തിപദാണ് വ്യത്യാസമുണ്ടാക്കുന്നത്.
അത് ജനങ്ങളുടെ കർമ്മഭാരങ്ങളിൽ പ്രവർത്തിക്കുകയും ആഴ്ചതോറും അവയെ ചിട്ടയോടുകൂടി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. പരിണിതഫലം വളരെ വ്യക്തമാണ്. ഒരേ ധ്യാനം തന്നെ ഓരോ തവണയും വ്യത്യസ്ത ഫലമുണ്ടാക്കുന്നു. ഭൗതികമായ വൈവിധ്യം ഉണ്ടാവുകയില്ല, എന്നാൽ ധ്യാനത്തിൻ്റെ ഫലത്തിൽ ഓരോ തവണയും വിഭിന്നത ഉണ്ടായിരിക്കും. വിശ്വാസവും സ്ഥിരതയും, അതാണ് നമ്മുടെ പാത. കർമ്മഭാരം കുറയ്ക്കുന്നത് പടിപടിയായി നടക്കുന്ന ഒരു പ്രക്രിയയാണത്. എന്തെന്നാൽ പല ജന്മങ്ങളിൽ നിന്നുള്ള സംസ്കാരങ്ങളിൽ നിന്നാണ് മോചനം നേടേണ്ടത്. ശക്തിപദ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു. ശക്തിപദ അമൂല്യമാണ്, ഗൗരവമായതാണ്. ഞാൻ ശക്തിപദിലേക്ക് പ്രവേശിപ്പിച്ചവരെ ബാബയാണ് എൻ്റെ അടുത്തേക്ക് അയച്ചത്. ആളുകളെ ശാക്തീകരിക്കുന്നത് എൻ്റെ വിവേചനമനുസരിച്ചല്ല. ആരെ ഇതിലേക്ക് നയിക്കണമെന്ന് വേണ്ട സമയത്ത് എനിക്ക് നിർദ്ദേശം ലഭിക്കുന്നു. ആൽഫ്രഡിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഞാൻ നിർദ്ദേശം അനുസരിക്കുക മാത്രം ചെയ്യുന്നു. ഇതിലേക്ക് പ്രവേശനം ലഭിച്ചവർ സ്വഭാവത്തിലും അവബോധതലത്തിലും തങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യും. അവർ ശക്തിപദ് ചെയ്യുമ്പോൾ അവരുടെ ബോധം എൻ്റേതുമായി ലയിക്കുന്നു. ശക്തിപദ് പവിത്രമാണ്. അത് നൽകുന്നവരുടെ പ്രവർത്തന തലങ്ങൾ എപ്പോഴെങ്കിലും അഹംബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവുകയാണെങ്കിൽ അതിൻ്റെ ശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്യും. ശക്തിപദ ഒരു വരപ്രസാദമാണ്. അത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ ഗൗരവമേറിയ പാവനമായ ഉത്തരവാദിത്വമാണ്. വിശുദ്ധിയും വിശ്വാസവും എല്ലായ്പ്പോഴും നിലനിർത്തിയാലേ ശക്തിപദ ഫലപ്രദമായി നൽകുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ധ്യാന സദസ്സുകളിൽ ഉണ്ടാകാറുള്ള പല ഗുരുക്കന്മാരുടെയും സാന്നിധ്യം മറ്റൊരു വ്യക്തമായ തെളിവാണ്. ധ്യാനങ്ങളിൽ ഗുരുക്കന്മാരെ കാണുകയോ സാന്നിധ്യത്തിൻ്റെ അനുഭൂതി ഉണ്ടാവുകയോ മാത്രമല്ല ചെയ്യുന്നത്, ഈ അനുഭവം ഉണ്ടാകുന്നവരുടെ സ്വഭാവ രീതികളിലും പ്രവർത്തന തലങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇത് സങ്കല്പമല്ല, വസ്തുതയാണ്. എന്നിരുന്നാലും ഇന്ദ്രിയ ഗോചരമല്ലാത്തത് ഒന്നും യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ബോധമനസ്സ് അതിനെ നിരാകരിക്കുവാനും സങ്കല്പമെന്ന് മുദ്രകുത്തുവാനും പ്രവണത കാട്ടുന്നു. നിങ്ങളുടെ അനുഭവങ്ങളെ മാനിക്കാതെ മറ്റുള്ളവരുടെ വാക്കുകളെ വിശ്വസിക്കുന്നത് ആത്മീയ വിരുദ്ധമായ കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവബോധമാണ്. നിങ്ങൾ എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് വേണം നടന്നു തുടങ്ങാൻ. സ്വ അനുഭവത്തിലാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത്. മറ്റുള്ളവരുടെ വാക്കിന് ഒരു വിലയുമില്ല. പ്രത്യേകിച്ച് ആ പറയുന്നവർ വ്യാപരിക്കുന്നത് ബുദ്ധിപ്രധാനമായോ വികാരപ്രധാനമായോ ആയ തലത്തിലാണെങ്കിൽ. പ്രവചനങ്ങളും മാർഗനിർദ്ദേശങ്ങളും അടുത്ത ടോപ്പിക്കായിട്ട് കൊടുത്തിരിക്കുന്ന അതാണ്. എൻ്റെ ഹിമാലയ യാത്രയിൽ എല്ലായ്പ്പോഴും ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു സന്യാസിയെ കാണാറുണ്ട്. അദ്ദേഹം എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നും മൂല്യവത്തായിരുന്നു. അദ്ദേഹം ഒരു പ്രവാചകനോ ഉപദേശിയോ അല്ല. അദ്ദേഹം ഒരിക്കലും ഭാവി ഫലം പറയാറില്ല. എന്നിട്ടും ഞങ്ങൾ തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭൂമി മാതാവിൻ്റെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ, നിങ്ങൾക്ക് ശാശ്വത സമാധാനമുണ്ടാകും. ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. പിന്നീട് അത് അമ്മുക്കേറായി തീർന്നു. ഭൂതദയയിലും സേവനത്തിലും ഊന്നി പ്രവർത്തിക്കുന്ന ഒരു സംഘടന തുടങ്ങാനുള്ള ആലോചനയൊന്നും അക്കാലത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എങ്കിലും അത് ഒരു ആജ്ഞയോ പ്രവചനമോ ഒക്കെ ആയിരുന്നു. ഞങ്ങളുടെ രണ്ടാമത്തെ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ദുഃഖമുണ്ട്, അമ്മുവിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല എന്ന്. അവൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു അംശമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെളിപാടായിരുന്നു. അമ്മു ശ്രീകൃഷ്ണൻ്റെ ജന്മനാളായ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചു. ജന്മാഷ്ടമി ദിവസം ഞങ്ങളെ വിട്ടുപോയി. മരിക്കുന്നതിൻ്റെ തലേന്ന് രാത്രി അവൾ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ ഉണ്ണികൃഷ്ണൻ്റെ കൂടെ കളിക്കുകയാണ്, അച്ഛമ്മയ്ക്ക് ഉണ്ണികൃഷ്ണനെ കാണാൻ കഴിയുന്നുണ്ടോ? അമ്മ പറഞ്ഞു, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് അത്ര എളുപ്പം ദൈവത്തെ കാണാൻ കഴിയില്ല. അമ്മു പറഞ്ഞു, അച്ഛമ്മയുടെ ഭക്തി അത്ര ശക്തമല്ലാത്തത് കൊണ്ടാണ് കാണാൻ കഴിയാത്തത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ, ഉണ്ണികൃഷ്ണനെ കാണാൻ കഴിയും. നിറവേറ്റപ്പെടാത്ത തൻ്റെ അഭിലാഷത്തെപ്പറ്റി ആ സന്യാസി പറഞ്ഞപ്പോൾ ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് തിരിച്ചു വരികയായിരുന്നു. എനിക്ക് അത് അമ്മുവിനെക്കുറിച്ച് കുറച്ചുകൂടി നല്ല ധാരണ ഉണ്ടാക്കി തന്നു. ഞാൻ അത്യധികം ബഹുമാനിതനായി. അവൾ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ മകളായി വന്നു പിറന്നതിൽ എനിക്ക് അഭിമാനം തോന്നി. ഒരു വർഷം മുമ്പാണ് ഈ സന്യാസി മൂന്നാം പ്രധാനകാര്യം എന്നോട് പറഞ്ഞത്, വരും കാലങ്ങളിൽ താങ്കൾ സ്പഷ്ടമായും ശിവചൈതന്യം പ്രകാശിപ്പിക്കും.
താങ്കളുടെ കണ്ണുകളിൽ നിന്ന് അഗ്നി പുറത്തേക്ക് പൊഴിയും. താങ്കൾ താങ്കളുടെ കണ്ണുകളിലൂടെ വളരെയേറെ ആളുകളെ ഉന്നതങ്ങളിൽ എത്തിക്കും. താങ്കൾ ശക്തിപാതത്തിൽ കൂടി വളരെ ജീവിതങ്ങളിൽ മാറ്റമുണ്ടാക്കും. അങ്ങേക്ക് അധികകാലം ഈ അജ്ഞാതവാസം തുടരാനാവില്ല. ഞാൻ തമാശയായി പറഞ്ഞു, സ്വാമിജി, ഞാൻ കഴിയുന്നത്ര കാലം ഒളിച്ചു കഴിഞ്ഞോട്ടെ, ഈ ജീവിത രീതിയാണ് എനിക്ക് അനുയോജ്യം. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കണ്ടുകൊള്ളൂ. അദ്ദേഹം പറഞ്ഞതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഹിമാലയത്തിൽ താരതമ്യേന ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അദ്ദേഹം എൻ്റെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷകളിൽ ഒന്നാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ BTW ധ്യാനം പല ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ അതിൽ പങ്കെടുക്കുവാനും യോജിച്ച് പ്രവർത്തിക്കുവാനും സ്നേഹത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുവാനും പ്രേരിതരായി പോകുന്നു. അതിനിടയിൽ 360 ഡിഗ്രി എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ധ്യാനം കൂടി എനിക്ക് ലഭിച്ചു. ഇനിയും പലതും വരാനിരിക്കുന്നു. ഓരോന്നിനും ജീവിതഗതിയെ മാറ്റാനുള്ള ശക്തിയുണ്ട്. അടിസ്ഥാന യോഗ്യത ദൈവകൃപയാണ്. ദൈവകൃപ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല, അത് സ്വയം ഉണ്ടാകേണ്ടതാണ്. ശാക്തീകരണം അഥവാ ശക്തിപാതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നവർ എല്ലാം തന്നെ ഞാൻ സ്വയം കൊടുത്താൽ എന്ന പോലെ അത്ര ശക്തമായി അത് കൊടുക്കുന്നുണ്ട്. കുരങ്ങിൻ്റെ കുട്ടി അതിൻ്റെ അമ്മയുടെ ദേഹത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന് സ്വപ്രയത്നമൊന്നും കൂടാതെ ഏറ്റവും ഉയർന്ന കൊമ്പിലേക്ക് എത്തുന്നത് പോലെ നമ്മുടെ പാതയിൽ ഗുരുതത്വത്തിൽ മുറുകെ പിടിക്കുന്നത് കൊണ്ട് മാത്രം ശിഷ്യന് ആത്മീയതയുടെ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നു. ഞാനിപ്പോഴും എൻ്റെ സ്വകാര്യതയും സ്വാതന്ത്ര്യവും നിലനിർത്തുന്നു. ഞാൻ ഇന്നും ജീവിതമാർഗമായി ജോലി ചെയ്യുന്നു. എൻ്റെ ജീവിതരീതി കപടനാട്യങ്ങൾ ഇല്ലാത്തതായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. BTW ധ്യാന സഭകളിലേക്ക് ആരും ആരെയും പ്രലോഭിപ്പിച്ചു കൊണ്ടുവരുന്നില്ല. അത് തികച്ചും സൗജന്യമാണ്. സ്വമേധയാ നൽകപ്പെടുന്ന സംഭാവനകൾ ചിലവ് കഴിഞ്ഞുള്ളത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു. എല്ലാ കണക്കുകളും രേഖപ്പെടുത്തുകയും ഔദ്യോഗികമായ നിയമമനുസരിച്ചിട്ടുള്ള ഓഡിറ്റിങ്ങിന് വിധേയമാക്കുകയും ചെയ്യുന്നു. ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർ എല്ലാം തങ്ങളുടെ ആത്മീയ അനുഭവങ്ങൾ സ്വന്തം ആത്മീയ ഡയറിയിൽ എഴുതി വയ്ക്കുവാൻ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. സമർത്ഥരായ വാഗ്മികൾ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ ധ്യാനം പതിവാക്കുന്നവരുടെ സ്വന്തം അനുഭവങ്ങളെ തരം താഴ്ത്തി കാണുവാനും അവ വെറും സങ്കല്പങ്ങളായിരുന്നു എന്ന് വിശ്വസിപ്പിക്കുവാനും കഴിവുള്ളവരാണ്. എത്ര ആളുകൾ ധ്യാനത്തിൽ പങ്കെടുത്തു എന്ന് ഞാൻ നോക്കാറില്ല. ഇത്രമാത്രം പറയാം, ഇത് സൗജന്യമായി ലഭ്യമാണ്. ഉപയോഗപ്പെടുത്തണമോ വേണ്ടയോ എന്നത് നിങ്ങളുടെ ഔചിത്യത്തിന് വിടുന്നു. ഈ ജീവിതശൈലി വസ്തുനിഷ്ഠതയെയും നിസ്വാർത്ഥതയെയും നിലനിർത്താൻ എന്നെ സഹായിക്കുന്നു. ഇത് എന്നെ പ്രതീക്ഷകൾക്ക് അതീതനായി സ്വതന്ത്രനായി നിലനിൽക്കാൻ പ്രാപ്തനാക്കുന്നു. ഉപാധികളില്ലാത്ത ഒരു ജീവിതം പൂർണ്ണമായും സ്വതന്ത്രമാക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിലുള്ള പാത നമ്മുടെ തലമുറയ്ക്കുള്ള സുവർണപാതയാണ്. പ്രപഞ്ചത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഊർജ പരിവർത്തനങ്ങൾ നാം ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ബോധതലത്തിലുള്ള മാറ്റം പ്രകടമാണ്. ഇതിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. വർത്തമാനകാലത്തിൽ ജീവിക്കുക. ഓരോ ചിന്തയുടെയും വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും കൂടെ നിലകൊള്ളുക. തികച്ചും ബോധപൂർവം ജീവിക്കുക. എപ്പോഴും നിരുപാധികമായ സ്നേഹം പ്രകടിപ്പിക്കുക. സമ്പൂർണമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും ജീവിക്കുക. പരമമായ അനുഭൂതിയിൽ മുഴുകുക. ഇതാണ് ഈ ഒരു പരമ്പരയുടെ അവസാന ഭാഗം. എല്ലാവർക്കും ഗുരുകാരുണ്യമുണ്ടാകട്ടെ, ഗുരുസ്മരണ ഉണ്ടാകട്ടെ, എല്ലാവരിലേക്കും ഗുരു തൻ്റെ കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരമ്പരയുടെ അവസാന ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ എൻ്റെ പങ്ക് ഒന്നുമില്ല. ഇത് എഴുതിയിരിക്കുന്ന മോഹൻജിയും ബാബാജിയും നിങ്ങളെ സത്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.